അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. മലമൂത്ര വിസർജന വേളയിൽ തുമ്മിയ വ്യക്തി ഹംദ് പറയാൻ പാടില്ല. വിസർജിക്കുന്ന സമയത്ത് ഒരു സംസാരവും പാടില്ലാത്തതാണ്. അക്കൂട്ടത്തിൽ ഹംദും പാടില്ല. അപ്പോൾ വിസർജിച്ചു കൊണ്ടിരിക്കെ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന് നാവുകൊണ്ട് പറയരുത്. അത് കറാഹത്താണ്. അപ്രകാരം തന്നെയാണ് ടോയ്ലറ്റിലുള്ള സമയത്ത് തുമ്മിയാലും, അഥവാ വിസർജിച്ചു കൊണ്ടിരിക്കുന്ന സമയമല്ലെങ്കിൽ തന്നെയും ടോയ്ലറ്റിൽ വിസർജനയിടത്തിൽ ഉള്ളപ്പോൾ തുമ്മിയ ആളും അൽഹംദുലില്ലാഹി പറയരുത്. കാരണം വിസർജിച്ചു കൊണ്ടിരിക്കുകയല്ലെങ്കിലും ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് ഖുർആൻ ദിക്ർ പോലത്ത ബഹുമാനിക്കപ്പെടേണ്ട ഒന്നും കൊണ്ടുവരാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടെ വെച്ച് തുമ്മിയ ആളും ഈ അൽഹംദുലില്ലാ പറയാൻ പാടില്ല. അതും കറാഹത്ത് തന്നെയാണ്. അപ്പോൾ വിസർജിച്ചു കൊണ്ടിരിക്കുമ്പോൾ തുമ്മിയ വ്യക്തി അൽഹംദുലില്ലാഹി പറയൽ കറാഹത്ത്, ടോയ്ലറ്റിൽ വെച്ചുകൊണ്ട് തുമ്മിയ വ്യക്തി അവിടെ വെച്ച് അൽഹംദുലില്ലാഹി പറയൽ കറാഹത്ത്. പിന്നെ എന്താണ് അത്തരം ആളുകൾ വേണ്ടത്? ഫത്വഹുൽ മുഈനിൽ കാണാം, വയഹ്മദു ഫീ നഫ്സിഹി ഇൻ കാന മശ്ഗൂലൻ ബിനഹ്വി ബൗലിൻ. അതെ, അവർ അവരുടെ മനസ്സിൽ ഹംദ് കൊണ്ടുവരികയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ, ഐ യുജരി അൽഫാദൽ ഹംദി ഫീ ഖൽബിഹി മിൻ ഗൈരി അൻ യതലഫള ബിഹ. ഹൃദയത്തിൽ ഹംദിൻ്റെ വാചകം കൊണ്ടുവരിക, നാവുകൊണ്ട് അത് മൊഴിയരുത്. ഹൃദയത്തിൽ ഹംദിൻ്റെ വാചകം കൊണ്ടുവരൽ ജായിസാണ്, അത് കറാഹത്തില്ല എന്ന വിഷയത്തിൽ പണ്ഡിത ലോകത്ത് ഇജ്മാ ഉണ്ട്. ഫദ്ദിഖറു ഇന്ദ നഫ്സി ഖളാഇൽ ഹാജ ലാ യുക്രഹു ബിൽ ഖൽബി ബിൽ ഇജ്മാ എന്ന് കാണാം. അതേസമയം നാവുകൊണ്ട് പറയാൻ പാടില്ല, ഹൃദയത്തിൽ ഹംദിൻ്റെ വാചകം കൊണ്ടുവരിക. അപ്പോൾ തീരെ നാവുകൊണ്ട് മൊഴിച്ചിൽ ഉണ്ടാകരുത്, നാവുകൊണ്ട് മൊഴിയൽ തീരെ ഉണ്ടാകരുത്, ഹൃദയത്തിൽ കൊണ്ടുവരിക മാത്രം. അത് കറാഹത്തില്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഹംദ് പറഞ്ഞാൽ വയുസാബു അലാ ഹാദൽ ഹംദ്, ഫത്വഹുൽ മുഈനിൻ്റെ വിശദീകരണ ഗ്രന്ഥമായ ഇആനത്തു ത്വാലിബീനിൽ കാണും, അങ്ങനെ മനസ്സിൽ ഹംദ് കൊണ്ടുവന്നാൽ അതിന് അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. അപ്പം അതൊരു പ്രതിഫലാർഹമായ ഒരു കാര്യമാണ് എന്നുകൂടി മനസ്സിലാക്കണം. ചുരുക്കത്തിൽ, മലമൂത്ര വിസർജനം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴോ അതല്ലെങ്കിൽ ടോയ്ലറ്റിൽ വെച്ചുകൊണ്ടോ ഒരാൾ തുമ്മിയാൽ അൽഹംദുലില്ലാഹ് എന്ന ദിക്ർ നാവ് കൊണ്ട് പറയാൻ പാടില്ല, ഹൃദയത്തിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അങ്ങനെ കൊണ്ടുവരുന്നത് തെറ്റില്ല എന്ന് മാത്രമല്ല, അത് പ്രതിഫലാർഹമായ ഒരു അമലാണ് എന്നുകൂടി കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അള്ളാഹു ഖൈറായ കാര്യങ്ങളൊക്കെ ഖൈറായ രീതിയിൽ നിർവഹിക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.